അടുത്തത് ആറാമത്തെ ആണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരു കാന്തിക മണ്ഡലത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്താൽ ഇലക്ട്രോണുകളിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ പേപ്പറിനുള്ളിലേക്കുള്ള ദിശയിലാണ് ബലം പേപ്പറിന്റെ ഉള്ളിലേക്കാണ് അതായത് ബോർഡിന്റെ ഉള്ളിലേക്കാണ് ബലം ഈ പ്രസ്താവന ശരിയോ ഫ്ലെമിങ്ങിൻ്റെ കൈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക അപ്പൊ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബലം ഉള്ളിലേക്ക് എന്ന് പറയുന്നത് ബലം ഇങ്ങനെ ഉള്ളിലേക്കാണെന്നാണ് പറയുന്നത് കാന്തിക മണ്ഡലം എങ്ങോട്ടാണ് ഇനി കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഈ ബലം ഉള്ളിലേക്ക് എന്നാ പറയുന്നത് അത് ശരിയാണോ നോക്കൂ അപ്പം നമുക്കറിയാം ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമത്തിൻ്റെ നിയമം ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഈ മൂന്ന് വിരലുകൾ ഇടതുകയെ മൂന്ന് വിരലുകൾ ഇങ്ങനെ പരസ്പരം ലംബമായി പിടിച്ചാൽ ലംബമായി പിടിച്ചാൽ ഈ വിരല് ബലത്തിന്റെ ദിശ ഈ വിരൽ കണ്ട ഇത് ഈ ചൂണ്ടി വിരല് കാന്തിക മണ്ഡലത്തിന്റെ ദിശ പിന്നെ ഈ നടുവിരൽ കരണ്ടിന്റെ ദിശയാണ് കരണ്ടാണ് ഇവിടെ നമുക്കറിയാം ഇലക്ട്രോണിന്റെ ഇലക്ട്രോൺ പ്രവാഹ ദിശ അടിക്ക് ഇലക്ട്രോണിന്റെ ദിശ അടിയിലേക്കാണ് ഇലക്ട്രോണിന്റെ ഇലക്ട്രോൺ ദിശയുടെ ഇലക്ട്രോൺ പ്രവാഹ ദിശയുടെ നേരെ എതിരാണല്ലോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണല്ലോ കറണ്ട് ദിശ അപ്പൊ കരണ്ട് ദിശ എങ്ങോട്ടാ മുകളിലേക്കാണ് നമുക്ക് മനസ്സിലാവണം ഇവിടെ കാന്തിക മണ്ഡലം നമുക്കറിയാം ഇനി കറണ്ട് കൂടെ കിട്ടണം കറണ്ട് മുകളിലേക്കാണ് അതെങ്ങനെ മനസ്സിലായി ഇലക്ട്രോണിന്റെ ദിശ താഴേക്കല്ലേ അപ്പൊ കരണ്ടിന്റെ ദിശ മുകളിലേക്കായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലെമിങ്ങിന്റെ ഇടതുകൊണ്ട് പിടിച്ചു നോക്കാം ഇവിടെ കാന്തിക മണ്ഡലം ഇതല്ല കാന്തിക മണ്ഡലം ഇങ്ങോട്ട് ഇനി കരണ്ട് മുകളിലേക്ക് കരണ്ട് മുകളിലേക്ക് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അണ്ടാ മുകളിലേക്ക് ആകുമ്പോൾ ഇതെങ്ങോട്ടാ ഉള്ളിലേക്കല്ലേ അപ്പം ഇതാണ് ബലത്തിന്റെ ഈ ഈ തള്ളവരിലല്ലേ ബലം തള്ളവരിലെങ്ങോട്ടാ തള്ളവരിൽ ഉള്ളിലേക്കല്ലേ അപ്പൊ പ്രസ്താവന ശരിയാണ് എന്താ പ്രസ്താവന പറഞ്ഞത് ഇവിടെ ബലത്തിന്റെ ദിശ ഉള്ളിലേക്കായിരിക്കുന്നല്ലേ ശരിയെന്നെയാണ് കണ്ടില്ലതാ കാന്തിക മണ്ഡലം ഇങ്ങോട്ട് കരണ്ട് മുകളിലേക്ക് അപ്പൊ ഈ വരല ഉള്ളിലേക്കല്ലേ അപ്പൊ ശരിയാണ് പ്രസ്താവന ശരിയാണ് ഏഴാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ചാലക വലയത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൽ ചാലക വലയം തെക്ക് വടക്ക് ദിശയിൽ കണ്ടല്ലേ ചാലക വലയം തെക്ക് വടക്ക് സൗത്ത് എന്ന കണ്ടില്ലേ സൗത്ത് നോർത്ത് തെക്ക് വടക്ക് ദിശയിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ ഇതിന്റെ ആവശ്യകത ആവശ്യകതയുണ്ട് ഇതാണ് ചോദ്യം ഇവിടെ ഈ ചാലക വലയം ഇങ്ങനെ കണ്ടില്ലേ തെക്ക് വടക്ക് ദിശയിൽ സൗത്ത് നോർത്ത് ദിശയിൽ വെക്കാനുള്ള കാരണം എന്താ അതിന് കാരണം എന്താ വെച്ചാല് പക്ഷേ ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലുണ്ട് അതിന് ആ ഭൂ ആ ഭൂമിയുടെ കാന്തമാണ് ഭൂഖാന്തം അല്ലെ ഭൂമിക്കൊരു കാന്താ ഭൂഖാന്തം എന്ന് അതിന് പറയാം അപ്പം ഈ ഭൂമിയുടെ കാന്തിക മണ്ഡലം ഈ നീഡിൽനെ ഈ നീഡിലൊരു കാന്തമാണ് നീഡിൽ നിന്ന് ചെയ്യും ഇടയിൽ അതായത് കാന്തസൂചിയെ എന്ത് ചെയ്യരുത് സ്വാധീനിക്കാൻ പാടില്ല അപ്പൊ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിത് ഇതേ ദിശയിൽ തന്നെ വെച്ചത് എപ്പോഴും ഞാൻ ഞാൻ പഠിച്ച നമ്മൾ പറഞ്ഞ പഠിച്ചിട്ടുണ്ട് എപ്പോഴും ഈ കാന്തസൂചി എല്ലായിപ്പോഴും തിരിയുന്നത് ഇങ്ങനെയാണ് അതായത് എപ്പോഴും നിൽക്കലും ഈ ഒരു ഭൂമിയുടെ ഈ നോർത്ത് ഭൂമിയുടെ ഈ ഒരു ഉത്തരദ്രുവത്തിലേക്കാണ് ഈ കാന്തസൂചി തിരിഞ്ഞിരിക്കുക എപ്പോഴും നമ്മൾ ഇനി എങ്ങനെ വെച്ചാലും ഇനി ഇങ്ങനെയുള്ള സാധനം നിങ്ങളിപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ തന്നെ ആയിട്ട് മാറും അപ്പോൾ നമ്മൾ അതേ ദിശയിൽ തന്നെ ചാലകവലയും വെക്കണം എന്നാലേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ഒരു സ്വാധീനം ഉണ്ടാവാതിരിക്കുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും കാന്തസൂചി തിരിക്കും അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഈ ഇങ്ങനെയുള്ള പരീക്ഷണം നടത്തുമ്പോൾ കാന്തസൂചി നമ്മൾ തെക്ക് വടക്ക് ദിശയിൽ വെക്കണം അതേപോലെ ചാലകവലയും എന്ത് ചെയ്യണം തെക്ക് വടക്ക് ദിശയിൽ തന്നെ വെക്കണം ഓക്കെ അതെന്തിനാ ചോദിച്ചാൽ അതായത് ഭൂകാന്തത്തിൻ്റെ സ്വാധീനത്തിൽ സ്വാധീനം കാന്തസൂചിയെ ബാധിക്കാതിരിക്കാനാണ് കാന്തസൂചി കാന്തസൂചിയെ ബാധിക്കാതിരിക്കാനാണ് നമ്മൾ ചാലകം നമ്മൾ തെക്ക് വടക്ക് ഇങ്ങനെ തെക്ക് വടക്ക് ദിശയിൽ വെക്കുന്നത് അപ്പോൾ കാന്തസൂചി സ്വതന്ത്രമായി ചലിക്കും ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ഒരു ഡി സി മോട്ടോറിൽ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്ററിൽ അർദ്ധവളയങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ആവശ്യകത എന്ത് കണ്ടില്ലേ അർദ്ധവളയങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ആവശ്യകത എന്ത് അതിന്റെ ആൻസർ ഇത്രയാണ് ഈ ഇവിടെ ശരിക്കും അതായത് ഓരോ അർദ്ധ ശേഷവും സർക്കിട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് ഈ അർദ്ധവളയത്തിൻ്റെ സഹായത്താലാണ് അതായത് ഈ സ്വിറ്ററിംഗ് എന്ന് പറയുന്ന അർദ്ധവളയത്തിൻ്റെ സഹായത്തോടെയാണ് ഓരോ ഭ്രമണത്തിന് ശേഷവും ഇവിടെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് വൈദ്യുതപ്രവാഹ ദിശ മാറിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഡി ഡിഫറെ ഡയറക്ഷനിൽ ഫോയ്സ് വരുള്ളൂ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെ വിവിധ ദിശയിൽ എന്ത് ചെയ്യണം ബലം വരണം അപ്പം ബലം വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഈ ഒരു കറണ്ടിൻ്റെ ദിശ വൈദ്യുത പ്രവാഹ ദിശ മാറണം അപ്പം അതിന് സഹായിക്കുന്നതാണ് സ്വിറ്ററിങ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിനെ വലിച്ച് ചുരുളികൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നുണ്ടാ ഇങ്ങനെ വലിച്ചിട്ട് ചുരുളികൾ തമ്മിൽ അകലം വർദ്ധിപ്പിച്ചു ഇതിന്റെ കാന്തശക്തിയിൽ എന്ത് മാറ്റം വരും വിശദീകരിക്കുക ഇതാണ് ചോദ്യം അപ്പൊ ഇവിടെ ഉത്തരം കാന്തശക്തി കുറയും എന്നാണ് പറയേണ്ടത് കാന്തശക്തി കുറയും അതെന്താ കാരണം നോക്കൂ ഇവിടെ ഈ സോളിനോയിഡിൻ്റെ കേസിൽ അതായത് ഇവിടെ ഈ ഓരോ റിങ്ങുകളും ഓരോ മാഗ്നറ്റിക് ആണ് ഇവിടെ ഒക്കെ ഓരോരോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുമ്പോൾ നമുക്ക് വലിയൊരു ഫീൽഡ് കിട്ടുക ഇതിൽ ഓരോ റിങ്ങിലും ഓരോ വളയത്തിലും ഓരോരോ മാഗ്നറ്റി ഓരോരോ കാന്തിക മണ്ഡലമുണ്ട് ഓരോ വളയത്തിൽ ഓരോരോ കാന്തിക മണ്ഡലമാണ് ഈ എല്ലാ വളയത്തിൻ്റെയും കാന്തികമണ്ഡലം കൂടി കൂടുമ്പോഴാണ് വലിയൊരു കാന്തിക മണ്ഡലം നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിത് വലിച്ചു നിന്ന് വന്നാൽ സംഭവിക്കുക ഇവിടെ ഈ വള വളയങ്ങൾ തമ്മിലുള്ള അകലം കൂടിയിൽ അകലം കുടുംബ കാന്തശക്തി കുറയും എന്താ കാരണം നോക്കൂ ഇവിടെ ഒരു യൂണിറ്റ് അട ഒരു യൂണിറ്റ് ഒരു വിസ്തീർണത്തിൽ ഇവിടെ ഇപ്പോൾ ഒന്നിലുണ്ട് മൂന്ന് ചുറ്റുണ്ട് ഞാൻ അതേ വലിപ്പമുള്ള ഒരു ഒരു യൂണിറ്റ് വിസ്തീർണം ഇവിടെ എടുത്താലോ അവിടെ ഒരു ചുറ്റല്ലേ വരുന്നുള്ളൂ നോക്കൂ ഇവിടെ മൂന്ന് ചുറ്റ് വരുമ്പോൾ ഇവിടെ അത്രയേ ഉള്ളൂ ഇവിടെ ഒന്നല്ലേ വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ മൂന്ന് ചുറ്റിൻ്റെയും ഫീൽഡ് ഇവിടെ ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു ചുറ്റിൻ്റെ ഫീൽഡല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വലിച്ചു നീട്ടുമ്പോൾ ഈ ചുറ്റികൾ തമ്മിൽ അകലം കൂടും ചുറ്റികൾ തമ്മിൽ അകലം കൂടുമ്പോൾ അവിടെ യൂണിറ്റ് വിസ്തീർണത്തിലുള്ള യൂണിറ്റ് വിസ്തീർണത്തിലുള്ള കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കുറയും അതുകൊണ്ട് കാന്തശക്തി കുറയും ഓക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മോട്ടോർ തത്വം പ്രസ്താവിക്കുക ചാലകത്തിലെ വൈദ്യുതവാ പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ഒന്ന് തന്നെ ആയാൽ ചാലകത്തിന്റെ ചലനം എപ്രകാരമായിരിക്കും രണ്ട് ക്വസ്റ്റൻ ഉണ്ട് മോട്ടോർ തത്വം എല്ലാവർക്കും അറിയാം അതായത് കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടും അപ്പോൾ ചാലകം ചലിക്കും ഇനി അതിലെ ബി ക്വസ്റ്റൻ നോക്കൂ ബി ക്വസ്റ്റൻ എങ്ങനെയാണ് വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്ന് തന്നെ ചലനം എപ്രകാരമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലെമിങ്ങിന്റെ കൈ നിയമം അനുസരിച്ച് അതായത് ബലം ഇങ്ങനെ കാന്തിക മണ്ഡലം ഇങ്ങനെ കറണ്ട് ഇങ്ങനെ അതായത് ഈ മൂന്ന് വിരലുകൾ പരസ്പരം ലംബമായി പിടിച്ചാൽ ഇത് ബലം ഇത് കാന്തിക മണ്ഡലം ഇത് കരണ്ട് ഇത് മൂന്ന് പരസ്പരം ലംബമാവണം അതായത് ഇവിടെ കാന്തിക മണ്ഡലവും പിന്നെ കാന്തിക മണ്ഡലവും പിന്നെ ഈ കരണ്ടും ലംബമാണെങ്കിലാണ് ബലം ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഈ കാന്തിക മണ്ഡലവും കരണ്ടും ഒരേ ദിശയിലാണെങ്കിലോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ ബലം കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ബലം എന്തെങ്കിലും അനുഭവപ്പെടില്ല അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഡാ കാന്തിക മണ്ഡലവും കരണ്ടും ഒരേ ദിശയിലാണെങ്കിൽ അവിടെ ചാലകം ചലിക്കുകയില്ല എന്ന് പറയണം ചാലകം ചലിക്കുകയില്ല